ഹായ് എല്ലാവർക്കും നമസ്കാരം. സി ബി മുളനിക്കാടാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു യൂറോപ്യൻ യാത്രയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും നേരെ യൂറോപ്പിലേക്ക് ഒരു യാത്രയാണ്. ഈ യാത്ര നമ്മൾ അറ്റ്ലാന്റിക് ഓഷ്യൻ വഴിയാണ്, നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ വഴിയാണ്. ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു പോർച്ചുഗീസ് ഐലൻഡാണ് അസോറസ്. ഈ അസോറസിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ അവിടെ കുറേ മ്യൂസിയങ്ങളും, എൻ്റെ യാത്ര ചെയ്ത ഷിപ്പാണ്, എൻ്റെ ഫോട്ടോയ്ക്ക് പുറകിൽ കാണുന്നത് ഞാൻ യാത്ര ചെയ്ത ഷിപ്പാണ്. അപ്പോൾ ഇവിടെ കുറേ മ്യൂസിയങ്ങളും അതുപോലെ തന്നെ കുറേ കോയിൻ ഷോപ്പുകളൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടായി. വളരെ മനോഹരമായ സ്ഥലമാണ് അസോറസ്. പോർച്ചുഗീസ് കോളനിയാണ്, പോർച്ചുഗീസാണ് അവിടുത്തെ ഭാഷ. പക്ഷേ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ കാണാനുണ്ട്. നമുക്ക് ഒരു ദിവസം മാത്രമാണ് കിട്ടിയത്. അപ്പോൾ അന്ന് ഒരു ദിവസം കൊണ്ട് ഒരു 8 മണിക്കൂറിനുള്ളിൽ കണ്ടു തീർക്കാവുന്ന കുറേ കാര്യങ്ങളൊക്കെ കണ്ടു തീർത്തു. അപ്പോൾ അവിടെ ഒരു മ്യൂസിയത്തിൽ 2013 സംഭവം, മ്യൂസിയത്തിൽ ചെന്നപ്പോൾ അവിടെ പുതിയതായിട്ട് അവിടെ യൂറോപ്യൻ യൂണിയന്റെ കറൻസികളും നാണയങ്ങളും എല്ലാം ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയ കാറ്റലോഗ് കിട്ടി. ഒന്നല്ല, കുറേ കാറ്റലോഗ് ഞാൻ എടുത്തിരുന്നു പലർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാറ്റലോഗിലുള്ള പടങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ കൺട്രി ഉപയോഗിക്കുന്ന യൂറോ ആണെങ്കിലും ഈ യൂറോയ്ക്ക് തന്നെ ഓരോ രാജ്യങ്ങളിലെ യൂറോയ്ക്കും ചിത്രങ്ങളിലൂടെ വ്യത്യാസമുണ്ട്, നാണയങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കാറ്റലോഗ് ആയിരുന്നു അത്. അപ്പോൾ ആ കാറ്റലോഗിൻ്റെ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പലർക്കും അവരുടെ കയ്യിലുള്ള യൂറോപ്യൻ നാണയങ്ങൾ, യൂറോപ്യൻ യൂണിയൻ നാണയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു കാറ്റലോഗാണ്. ഇതാണ് വളരെ ചെറിയൊരു പോക്കറ്റ് കാറ്റലോഗാണ്. പണ്ടൊക്കെ നമുക്ക് ഈ ഫോൺ ഡയറി പോലുള്ള മടക്കി വെക്കാവുന്ന ഒരു പോക്കറ്റ് കാറ്റലോഗാണ്. ഇത് 2013, അതിനുശേഷം പല കൺട്രികളും യൂറോപ്യൻ യൂണിയനിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ 2013 കൺട്രികളാണ് ഈ ലിസ്റ്റിലുള്ളത്. അപ്പോൾ യൂറോ കറൻസി തന്നെ ആയിക്കഴിഞ്ഞാൽ 5, 10, 20, 50, 100, 200, 500 യൂറോയുടെ വരെ കറൻസിയുണ്ട്. 500 യൂറോ എന്ന് പറയുന്നത് ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എനിക്ക് കൃത്യമായി അറിയില്ല, എങ്കിലും ഒരു നോട്ട് ഏകദേശം 42,000-44,000 രൂപ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. ഒരു നോട്ടിൻ്റെ എക്സ്ചേഞ്ച് റേറ്റാണ്. വെറുതെ ഇങ്ങനെ പോക്കറ്റിൽ മടക്കി വെച്ചുകൊണ്ട് വന്നാൽ ഏകദേശം 44,000 രൂപയാണ് അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ്. ഈ കാണുന്നത് ബെൽജിയത്തിൻ്റെ യൂറോ കോയിൻസാണ്. എല്ലാ നാണയങ്ങൾക്കും ഒരേ മൂല്യമാണ് എല്ലാ യൂറോപ്യൻ യൂണിയനിലും, പക്ഷേ നാണയങ്ങളുള്ള പിക്ചറൈസേഷൻ വ്യത്യാസമായിരിക്കും. ഇത് ഫ്രാൻസിൻ്റെയാണ്, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഫ്രാൻസിൻ്റെ നാണയങ്ങൾക്ക് ബെൽജിയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് കാണുന്നത് ഓസ്ട്രിയയുടെ നാണയങ്ങളാണ് ഈ കാണുന്നത്. ഓസ്ട്രിച്ച്, അതായത് ഓസ്ട്രിയയുടെ നാണയങ്ങളാണ് ഈ കാണുന്നത്. അതിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസാണ് കാണുന്നത്. അടുത്തത് ജർമ്മൻ നാണയങ്ങളാണ്. എല്ലാം 1 സെൻറ്റ്, 2 സെൻറ്റ്, 5 സെൻറ്റ്, 10, 20, 50, 1 യൂറോ, 2 യൂറോ ഇതാണ് കോമൺ ആയിട്ടുള്ള നാണയങ്ങൾ. ഇത് ഇറ്റലിയുടെ നാണയങ്ങളാണ്. ഇറ്റലിയുടെ നാണയങ്ങൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് അവിടെ മെഷീനുകളെല്ലാം യൂസ് ചെയ്യാവുന്ന നാണയങ്ങളാണ്. ഇത് പോർച്ചുഗലിൻ്റെ നാണയങ്ങളാണ്. ഇതിപ്പോൾ ഏത് രാജ്യത്തിൻ്റെ നാണയം എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. യൂറോപ്യൻ്റെ ഏത് നാണയങ്ങൾക്കുള്ള പടങ്ങളുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇത് സൈപ്രസിൻ്റെ നാണയങ്ങളാണ്. ഇപ്പോൾ ഈ നാണയം നമുക്ക് ഗ്രീസിൽ ഉപയോഗിക്കാം, എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം, പടങ്ങളുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് അയർലൻഡിൻ്റെ നാണയങ്ങളാണ്, ഐറിഷ് യൂറോയാണ് ഈ കാണുന്നത്. അതിൻ്റെ പിക്ചർ, നാണയങ്ങളുടെ മൂല്യം ഒന്നാണ് എപ്പോഴും ഓർക്കുക, നാണയങ്ങളുടെ മൂല്യം ഒന്നാണ്. ഈ നാണയങ്ങൾ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ലക്സംബർഗിൻ്റെ ഡിസൈൻസാണ് ഈ കാണുന്നത്. ലക്സംബർഗിലെ യൂറോ കോയിൻസിലെ ഡിസൈൻസാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന സ്ലൊവേനിയയുടെ നാണയങ്ങളുടെ ഡിസൈനാണ്. സ്ലൊവേനിയ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ടൊരു രാജ്യമാണ്. അതിനുശേഷം അടുത്തത് വരുന്നത് ഗ്രീസിൻ്റെ നാണയങ്ങളാണ്. അപ്പോൾ ഗ്രീസിൻ്റെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. ഈ പല രാജ്യങ്ങളിൽ, ഏകദേശം യൂറോപ്യൻ യൂണിയനിൽ 20 രാജ്യങ്ങളിൽ എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇത് മാൾട്ടയുടെ നാണയങ്ങളാണ്. യൂറോപ്യൻ യൂണിയനിലെ 20 എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽപ്പെട്ട 20 രാജ്യങ്ങൾ കേട്ടോ. അതിനുശേഷം വരുന്നത് സ്ലൊവാക്കിയയുടെ നാണയങ്ങളാണ് ഈ കാണുന്നത്. സ്ലൊവാക്കിയൻ നാണയങ്ങളാണ്. സ്ലൊവാക്കിയയ്ക്ക് ശേഷം വരുന്നത് സ്പെയിനിൻ്റെ നാണയങ്ങളാണ് ഈ കാണുന്നത്. സ്പെയിനിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് സ്പെയിൻ നാണയങ്ങൾക്കുള്ളത്. അടുത്ത് നെതർലൻഡ്സിൻ്റെ നാണയങ്ങളാണ്. നെതർലൻഡ്സിൻ്റെ നാണയങ്ങളും കുറേയൊക്കെ ചെറിയ നാണയങ്ങളൊക്കെ ഒരേ പാറ്റേണിലാണ് വരുന്നത്. പിന്നീട് വരുന്നത് ഫിൻലാൻഡ്. ഫിൻലാൻഡിൽ ആക്ച്വലി 1 സെൻറ്റും 2 സെൻറ്റും ഉപയോഗിക്കുന്നില്ല. ആദ്യത്തെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതിനുശേഷം അവർ ഈ നാണയം അവരുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നില്ല. എല്ലാം അവസാനിക്കുന്നത് 5 സെൻറ്റ്. ഇപ്പം 20 യൂറോ 5 സെൻറ്റ് അല്ലെങ്കിൽ 20 യൂറോ 15 സെൻറ്റ് എന്ന രീതിയിലാണ് വിലകൾ അവസാനിക്കുന്നത്. 2 സെൻറ്റ്, 3, 1 സെൻറ്റ് ഇല്ല. മൊണോക്കയുടെ നാണയങ്ങൾ, മൊണോക്കയുടെ നാണയങ്ങൾ അവിടെ ശരിക്കും മൊണോക്കൻ നാണയങ്ങൾ നമുക്കവിടെ കിട്ടില്ല, അവിടെ ഉപയോഗിക്കുന്നില്ല. ഇത് സെറ്റുകൾ മാത്രമാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, പ്രൂഫ് സെറ്റുകൾ മാത്രമാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. കോമൺ ആയിട്ട് മൊണോക്കയുടെ നാണയങ്ങൾ നമുക്കിവിടെ കിട്ടില്ല. മൊണോക്കയുടെ മാത്രമല്ല, നമുക്ക് ഈ വത്തിക്കാൻ നാണയങ്ങളും കിട്ടില്ല. ഇത് സാൻ മറീനോയുടെ നാണയങ്ങളാണ്. സാൻ മറീനോയുടെ നാണയങ്ങളും കോമൺ ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള നാണയങ്ങളാണ്. അടുത്തായിട്ടുള്ളതാണ് വത്തിക്കാൻ നാണയങ്ങളാണ്. വത്തിക്കാൻ നാണയങ്ങൾ നമുക്ക് സാധാരണ സർക്കുലേഷനിൽ കിട്ടില്ല. ഇത് പ്രൂഫ് സെറ്റുകളായിട്ട് മാത്രമേ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. വളരെ വിലയുള്ള സെറ്റുകളാണ് മൊണോക്കയുടെയും അതുപോലെ തന്നെ വത്തിക്കാൻ്റെയും പ്രൂഫ് സെറ്റുകൾ. നല്ല വില വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ മെൻഷൻ ചെയ്യുക.